ദൈവ തിരുനാമത്തിന് മഹത്വം. പ്രിയരേ, പരിശുദ്ധ നോമ്പിൽ നാം ഏറെ താല്പര്യത്തോടെ പിൻപറ്റേണ്ടുന്ന രണ്ട് ജീവിത മാതൃകകളുണ്ട്. അത് മോശയും ഏലിയാവുമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി നാം ചൊല്ലാറുണ്ട്, മോശയും ഏലിയാവും യേശുവിനെ പോലെ നോമ്പ് നോക്കിയവരാണ്. എന്നാൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഔന്നത്യവും ശ്രേഷ്ഠതയും ഒരു ചുവടുവെപ്പ് കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ നേടിയെടുത്തിട്ടുള്ളതല്ല. ഇരുവരുടെയും ജീവിതം ഏറെ ശ്രമകരവും ഏറെ ക്ലേശപൂർണവുമായിരുന്നുവെന്ന് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മോശ അടിമയായി ജനിച്ചവനാണ്, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ വളർന്നവനാണ്, വിക്കനായിരുന്നു, എല്ലാറ്റിലും ഉപരിയായി ഒരു കുലപാതകയായിരുന്നു. ഏലിയയുടെ ജീവിതവും ഒട്ടും വ്യത്യസ്തമല്ല. എല്ലായ്പ്പോഴും എല്ലാവരാലും കുറ്റപ്പെടുത്തലുകൾ സ്വീകരിക്കുകയും ഏൽക്കുകയും ചെയ്തിട്ടുള്ളവനാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടവനായി ജീവിക്കേണ്ട വന്നവനാണ്. മരിപ്പാൻ ആഗ്രഹിച്ചവനാണ്. എന്നാൽ പുതിയ നിയമം അവരെ പരിചയപ്പെടുത്തുന്നത് യേശുവിനോടുകൂടെ മറുരൂപമലയിൽ തേജസ്സിൽ കുളിച്ചു നിൽക്കുന്നവരായിട്ടാണ്. രണ്ടുപേരും തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ തങ്ങളെ തന്നെ കണ്ടെത്തിയവരാണ്. അതുതന്നെയാണല്ലോ യേശുവും ആവശ്യപ്പെടുന്നത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. രണ്ടുപേരും യാതൊരു മടിയും കൂടാതെ മരണത്തിൻ്റെ മുമ്പിൽ പോലും സത്യത്തെ ഏറ്റുപറഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് എന്താണ് അവരുടെ ലാഭമെന്ന് കരുതുമ്പോൾ ദൈവമല്ലാതെ മറ്റ് എന്താണ്? ഇവർ നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഏലിയാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ നമുക്ക് സമ സ്വഭാവമുള്ളവനാണ്. അതെ, ഇത് നമുക്ക് നൽകുന്ന പ്രത്യാശയും പ്രതീക്ഷയും എത്ര വലുതാണ്.